അന്ന് പരിഹസിച്ചവരൊക്കെ ഇന്ന് മെട്രോമാന്റെ ആരാധകരാണ്. മെട്രോമാൻ ഈ ശ്രീധരനെ അധിക്ഷേപിച്ച് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11 പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നടത്തിയ പ്രസ്താവന കേട്ടവർക്ക് അത്ര പെട്ടെന്ന് അത് മറക്കാനാവില്ല. രാഷ്ട്രീയ വിരോധവും സങ്കുചിത താല്പര്യങ്ങളും വെച്ച് ഇന്ത്യ ഏറെ ആദരിക്കുന്ന മെട്രോമാനെ മ്ലേച്ഛമായ ഭാഷയിൽ പരിഹസിക്കുകയായിരുന്നു നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി. ഈ ശ്രീധരൻ ദേശീയപാത വികസനത്തിന് എതിർ നിൽക്കുകയാണെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ പ്രതികരണം. വൈറ്റില പാലം സംസ്ഥാന സർക്കാർ പണിയുന്നതിനെതിരെ ഇ ശ്രീധരൻ രംഗത്ത് വന്നിരുന്നു. ഇതാണ് മന്ത്രി ജി സുധാകരനെ ചൊടിപ്പിച്ചത്. ശ്രീധരൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുകയാണ് എന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ ആക്ഷേപം. ഹേ മിസ്റ്റർ ശ്രീധരൻ, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലല്ലോ. ഇല്ല. നിങ്ങളൊരു ജനപ്രതിനിധിയായിട്ടില്ലല്ലോ. ഇല്ല. ഞങ്ങൾ കൊച്ചുനാൾ മുതൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നിൽക്കുന്നവരാണ്. പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും എഞ്ചിനീയറും ഹൈക്കോടതി ജഡ്ജിയുമൊക്കെ ആവാമായിരുന്നു. ഞങ്ങൾ അത് ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാണെന്നുമായിരുന്നു ജി സുധാകരന്റെ വിവരദോഷത്തോടെയുള്ള പ്രസ്താവന. ശ്രീധരന് അഭിപ്രായം പറയാൻ ഇത് മെട്രോ അല്ലെന്നും അദ്ദേഹം കാര്യങ്ങൾ അറിയാതെ അഭിപ്രായം പറയരുതെന്നും മന്ത്രി ജി സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാലാരിവട്ടം മേൽപ്പാലം മാറ്റിപ്പണിയുന്നതാണ് ഉചിതമെന്ന് അഭിപ്രായപ്പെട്ട DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരനെതിരെ മുൻ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും രംഗത്ത് വന്നിരുന്നു. ഇ ശ്രീധരനൊക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അദ്ദേഹം പലതും പറയാറുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശ്രീധരനെ പിണറായി സർക്കാർ മെട്രോയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്നും മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞു ചോദിച്ചിരുന്നു. പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം മുതൽ കൊങ്കൺ റെയിൽവേയും ഡൽഹി മെട്രോ പാതയും വരെയുള്ള വമ്പൻ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയ ഈ ശ്രീധരന് ജനഹൃദയങ്ങളുള്ളത് അതിമാനുഷ പരിവേഷമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായില്ല. കേവലം റിട്ടയർഡ് റെയിൽവേ സിവിൽ എഞ്ചിനീയറോ വമ്പൻ നിർമ്മാണങ്ങൾക്ക് കേൾപ്പുള്ള അനേകം പ്രൊജക്ട് മാനേജർമാരിൽ ഒരാളോ മാത്രമായി ഈ ശ്രീധരനെ എഴുതി തള്ളിയവർക്ക് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ ഈ 500,000 ബലം ശരിക്കും ബോധ്യപ്പെട്ടത് പാലാരിവട്ടം പാലം തകർന്നു കഴിഞ്ഞപ്പോഴാണ്. ഇതിനു പിന്നാലെ മെട്രോമാന്റെ സഹായത്തിനായി കേഴുകയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നേരത്തെ പരിഹസിച്ച പൊതുമരാമത്ത് മന്ത്രിയുമെല്ലാം. തുടർന്നാണ് പാലാരിവട്ടം പാലത്തിന്റെ മേൽനോട്ട ചുമതല ഈ ശ്രീധരൻ ഏറ്റെടുത്തത്. എഞ്ചിനീയർമാരുടെ ധാർമ്മികത ഇല്ലായ്മയുടെ തെളിവാണ് പാലാരിവട്ടം പാലം തകർച്ച എന്നായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരന്റെ പ്രതികരണം. തുടർന്നാണ് പാലാരിവട്ടം പാലത്തിന്റെ മേൽനോട്ട ചുമതല ഈ ശ്രീധരൻ ഏറ്റെടുത്തത്. എഞ്ചിനീയർമാരുടെ ധാർമ്മികത ഇല്ലായ്മയുടെ തെളിവാണ് പാലാരിവട്ടം പാലം തകർച്ച എന്നായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരന്റെ പ്രതികരണം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.